നമസ്കാരം. 2006 വി എസ് സത്യാനന്ദൻ അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കസേരയിലിരിക്കുക, ഭരണം നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കയറി താരതമ്യേന, പൊതുവെ പറഞ്ഞാൽ താരതമ്യേന ഭേദപ്പെട്ട ഒരു ഭരണം തന്നെയായിരുന്നു. ജനങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ കയ്യടി കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ കയറിയ സമയത്ത് ചെയ്തിരുന്നു. മൂന്നാറിലെ പൊളിച്ചെടുക്കലും ഇടിച്ചു പൊളിക്കലും ഒക്കെ അതൊക്കെ ജനങ്ങൾ അതായത് എല്ലാ തരം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതൊഴിച്ച് മാറ്റി നിർത്തിയാൽ പിണറായി വിജയനുമായിട്ടുള്ള നിരന്തരമുള്ള കലഹവും ഉരസലും ഒക്കെ ആയിരുന്നു എപ്പോഴും പോളിംഗ് ബ്യൂറോ ഇടപെടുന്നു. അത്തരം ചില വിവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഏതെങ്കിലും സ്ത്രീ സ്വപ്നയെപ്പോലെയോ അല്ലെങ്കിൽ സരിതയെപ്പോലെയോ ഏതെങ്കിലും സ്ത്രീ കൈകടത്തിയതായിട്ടോ ഒരു സ്ത്രീ വിഷയത്തിലോ ഒന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ ഉൾപ്പെട്ടിരുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ പറ്റി അങ്ങനെയൊരു ആരോപണമില്ലായിരുന്നു. അദ്ദേഹം സ്വർണ്ണക്കടത്ത് നടത്തുകയുണ്ടായില്ല, ഡോളർ കടത്ത് നടത്തുകയുണ്ടായില്ല. ഈ ഇന്നത്തെ കാലത്ത് പിണറായി വിജയൻ്റെ മേൽ പതിച്ചിരുന്ന ഇത്രയും ആരോപണങ്ങളുടെ നൂറിലൊന്നു പോലും ഏൽക്കേണ്ടി വന്നില്ല വി എസ് അച്യുതാനന്ദന്. ആ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാലാവധിക്ക് അതായത് ഭരണത്തിൻ്റെ കാലാവധിക്ക് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഒരാൾ പോലും അവരുടെ പാർട്ടിയിലുള്ള ഒരാൾ പോലും തുടർ ഭരണം എന്നൊരു സംഗതി മുൻപോട്ട് വെച്ചിട്ടേയില്ല. അന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്. ഞാൻ ഈ പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബോധമുള്ള മലയാളികൾ പ്രബുദ്ധർ എന്ന് സ്വയം കരുതുന്ന മലയാളികൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് പാർട്ടി നേതാക്കളോ മറ്റ് പാർട്ടി അണികളോ ആരും തന്നെ തുടർഭരണം എന്നൊരു സംഗതി മുന്നോട്ട് വെച്ചിട്ടേയില്ല. അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലും അവർ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഈ കിളവൻ എങ്ങനെങ്കിലും ഇറങ്ങിപ്പോകണം എന്നൊരു കാഴ്ചപ്പാടും ആഗ്രഹവും മാത്രമായിരുന്നു. ഈ പാർട്ടിയുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ട് കൂടി വി എസ് അച്യുതാനന്ദൻ അന്ന് തുടർഭരണത്തിൻ്റെ വക്കീലെത്തിയിരുന്നു, 68 സീറ്റോളം പിടിച്ചിരുന്നു. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ആ വി എസ് അച്യുതാനന്ദൻ താരതമ്യേന ഭേദപ്പെട്ട ഭരണം നടത്തിയിട്ടും ഭരണ തുടർച്ച എന്നൊരു സംഗതിയും കൊണ്ട് അവർ വരാതെ അല്ലെങ്കിൽ അണികളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതെ എങ്ങനെങ്കിലും ഇറക്കിവിടണമെന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന അവർ ഇപ്പോൾ ഇത്രയും നാണം കെട്ട ഭരണം കാഴ്ചവെക്കുകയും സകലമാന അഴിമതി നടത്തുകയും സകല കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുകയും ചെയ്ത ഒരു വൃത്തികെട്ട ഭരണം നയിച്ച പിണറായി വിജയന് തുടർ ഭരണമെന്ന് പറഞ്ഞു തള്ളിക്കൊണ്ട് വരണമെങ്കിൽ അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കണം. തീർച്ചയായിട്ടും ജയിച്ചാലും തോറ്റാലും എൻ്റെ ജീവിതം ഇനി ശിഷ്ടജീവിതം ബാക്കി ജയിലിലാണോ എന്നൊരു പേടി പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയനെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പാർട്ടിയെ കൂടി വരുതിയിലാക്കി അദ്ദേഹം മെനഞ്ഞെടുത്ത മൂന്നാം കിട നാടകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊന്നും അവരുടെ അണികൾക്കില്ല. ലാലു പ്രസാദ് യാദവ് കേരളത്തെക്കാളും വലിയ സംസ്ഥാനമാണ് ബീഹാർ, എത്രയോ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണ്, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലും വലുതൊന്നുമല്ലല്ലോ ഒരു പിണറായി വിജയൻ. ഭരണം പോയാൽ എൻ്റെ സ്ഥാനം ജയിലിനകത്താണോ എന്നുള്ള പേടിയാണ് പിണറായിയെ കൊണ്ട് ഈ കോപ്രാമെല്ലാം കാണിക്കുന്നത്. അദ്ദേഹം വളരെ നീണ്ടകാലം സെക്രട്ടറി ആയിട്ടിരുന്നതാണ്, ആ ഒരു കാര്യത്തിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു പാർട്ടിയെ തൻ്റെ പിടി കൈപ്പിടിയിൽ ഒതുക്കി നയിക്കാൻ അദ്ദേഹം മികച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും മികച്ച ഒരു മുഖ്യമന്ത്രിയല്ല, നല്ലൊരു സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ പോലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പകുതി കഴിവുള്ളോ ആരുമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് വളരെ എളുപ്പം പാർട്ടിയെ കൂടി തൻ്റെ വരുതിയിൽ വരുത്താനും അതുവഴി ഭരണത്തിലും പാർട്ടിയിലും ഒരുപോലെ സ്വാധീനം ചെലുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ആ ഒരു സ്കിൽ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ കേസിൽ നിന്നും ജയിലിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ മൂന്നാം കിട നാടകങ്ങൾ കളിക്കുന്നത്. ഇത് ദൃശ്യം സിനിമയിൽ ആ പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല കമ്മികളെ നിങ്ങളെ എന്ന് പറഞ്ഞു നടക്കുക. നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാതെ ഈ എന്താ പറയുക, സകല കള്ളത്തരത്തിനും കൂട്ടുനിന്ന സകല കൊള്ളയ്ക്കും കൂട്ടുനിന്ന ഒരു വലിയ ഒരു അഴിമതിക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരുക്കിയ നാടകത്തിന് കൂട്ടു നിൽക്കുന്ന കോമാളികൾ മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് അണികളും അന്ധകമ്മികളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.